വെൽക്കം ടു ക്വാണ്ടം ഫിസിക്സ് അക്കാഡമി. നമ്മളിന്ന് ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വരികയാണ്. ക്വാണ്ടം മെക്കാനിക്സിലെ ഫോർമുലേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടേഷൻ റിലേഷനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസിംഗ് ദി കമ്പ്യൂട്ടേഷൻ റിലേഷൻ എക്സ് ക്യാപ് ടി എക്സ് ക്യാപ് ഈസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് യൂണിറ്റ് വെക്ടർ ആയി ദെൻ പ്രൂവ് ദാറ്റ് യൂണിറ്റ് വെക്ടർ പി എക്സ് ഈസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ ഐ എച്ച് ക്രോസ് എസ് ക്യാപ് എക്സ് ക്യാപ് എച്ച് ക്യാപ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാമിൽട്ടോണിയൻ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എച്ച് ക്രോസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? എച്ച് ഡിവൈഡഡ് ബൈ 2π ആണ് എന്നുള്ള ഒരു കാര്യവും നമുക്കറിയാം. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടീഷനാണ് എച്ച്, ഹാമിൽട്ടോണിയൻ എച്ച് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ജനറൽ ഫോർമുല എന്താണ്? പി ക്യാപ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m പ്ലസ് വി ക്യാപ് എക്സ് ക്യാപ് അല്ല. അപ്പൊ ഹാമിൽട്ടോണിയൻ എന്ന് പറയുമ്പോൾ എനർജി ആണല്ലോ. അപ്പൊ നമ്മളതിനെ ഈ ഒരു ലെവലിൽ എക്സ്പ്രസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആർ എച്ച് എസ് വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാം. ആർ എച്ച് എസ് എം ഡിവൈഡ് ബൈ ഐ എച്ച് ക്രോസ് അല്ല തന്നെയാണ്. അപ്പൊ നമ്മൾ എടുത്ത് എഴുതാണ് എം ഡിവൈഡ് ബൈ ഐ എച്ച് ക്രോസ്. ഓക്കെ, ഇനി നമ്മൾ ഇത് ചെയ്യുന്ന മാതിരിക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എക്സ് ക്യാപ് കോമ എച്ച് അല്ലേ, എച്ചിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് പി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m പ്ലസ് വി എക്സ് ക്യാപ് നമ്മൾ അതിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒന്നും ചെയ്തിട്ടില്ല. അറുതാ ഈ ഇക്വേഷൻ എന്ത് ചെയ്തേക്കാണ്? നമ്മുടെ ഈ ഇക്വേഷനിൽ കൊണ്ടുവന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. എം ഡിവൈഡഡ് ബൈ ഐ എച്ച് ക്രോസ് ഇൻ ടു നമുക്ക് അതിനെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ക്യാപ് പി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m പ്ലസ് എക്സ് ക്യാപ് ഇൻറ്റു വി എക്സ് ക്യാപ് ഇതുപോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഈ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ നിങ്ങൾ ഒരു MSc ഫിസിക്സ് കഴിഞ്ഞ ഒരാളെയാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പ്രീ നോളജ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ എക്സ് എന്തായാലും പറഞ്ഞു എം ഡിവൈഡ് ബൈ ഐ എച്ച് ക്രോസ് എക്സ് ക്യാപ് പി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഇതിനൊന്നും കൂടി മോഡിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് അറിയാവുന്ന ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ എം ഡിവൈഡ് ബൈ ഐ എച്ച് ക്രോസ് എം ഇൻറ്റു പി എക്സ് ക്യാപ് ഇൻറ്റു എക്സ് ക്യാപ് കോമ പി എക്സ് ക്യാപ് ഇതൊന്നുകൂടി മോഡിഫൈ ചെയ്യാല്ലേ. നമുക്ക് വീണ്ടും നമുക്ക് ഭംഗിയാക്കാം. അപ്പൊ പി എക്സ് ക്യാപ് ഡിവൈഡഡ് ബൈ ഐ എച്ച് ക്രോസ് എക്സ് ക്യാപ് കോമ പി എക്സ് ക്യാപ് ആയിട്ട് മാറി. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് അറിയാം. ഈ ഇതിന്റെ വാല്യൂ വണ്ണാക്കി യൂണിറ്റ് വെക്ടർ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് മാട്രിസസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പി എക്സ് ഇൻറ്റു അല്ലെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണല്ലേ. അപ്പൊ നമുക്ക് ഉത്തരം എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? പി എക്സ് ക്യാപ് ആയിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് എന്തായിട്ട് മാറി? നമ്മുടെ എൽ എച്ച് എസിന്റെ വാല്യൂ ആർ എച്ച് എസിന്റെ വാല്യൂവും എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? സെയിം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇതുപോലുള്ള ഐഡന്റിറ്റീസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. സെറ്റ് പരീക്ഷയ്ക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഇതുപോലുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെയും ചെയ്ത് പഠിക്കാം. കേരള ഫിസിക്സ് അക്കാഡമി സെറ്റ് ഫിസിക്സിന് വേണ്ടിയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ്: 79497 1419 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്.